ഭയങ്കര ഡിമാൻഡ് കാടിയാണ്, ഫുള്ള് ഡിമാൻഡ് കാടിയാണ്. ഭയങ്കര പെട്ടെന്ന് കാലിയത് ഉണ്ടാക്കും, നല്ല ടേസ്റ്റും. ഒരു കഴിച്ചാൽ പിന്നെ ഒരാഴ്ച കൊണ്ട് ആദ്യം കഴിക്കാൻ തന്നെ ഇതൊരു അങ്ങനത്തെ വായിക്ക് ത്രില്ലടിപ്പിക്കുന്ന സാധനം ഇത്. ഇത് കാണുന്നേക്കാളും വലിയ കഴിച്ചാലെ സംഭവം ഭയങ്കരമാണ്. നമ്മൾ ഇതുവരെ വായിക്ക് കിട്ടാത്ത ടേസ്റ്റ് ഉണ്ട്, രുചികളില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി ഒന്നും കൂടി കഴിക്കണോ തോന്നുന്നൊരു വെറൈറ്റി കടികളാണ്. ഭയങ്കര സംഭവം സ്പെഷ്യൽ ഐറ്റം കുട്ടിക്കാട്ടൂർ കൊടുക്കുന്ന സംഭവം. ഇത് എണ്ണലിട്ട് ഇത് തലശ്ശേരി ഉണ്ണക്കായ്, തലശ്ശേരി സ്റ്റൈലാണ് ഇത്. ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇത് തലശ്ശേരി സ്റ്റൈൽ അലേടിയാണ് ഫിഷിൻ്റെ. ഓരോരോ കടിക്കും വെറൈറ്റി കടികളാണ്. ഓരോ ഇന്ന് കൊടുത്ത കടി നാളെ കൊടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ ആ ഒരു വീലിൽ തന്നെ ബുദ്ധിയിലാണ്ടാക്കുന്നത്. നല്ല ഉരുക്ക് കഴിച്ചാൽ പിന്നെ ഇത് കഴിച്ചോണ്ട് നിൽക്കും. ഇത് തുറക്കിപ്പത്തിലാണ്, തലശ്ശേരി സ്പെഷ്യൽ കടിയാണ് തുറക്കിപ്പത്തിൽ. ഒരു വേറെ ടേസ്റ്റാണ് ഇത്, ഭയങ്കര ടേസ്റ്റ്. പറയാൻ പറ്റാൻ ഒരു അങ്ങനത്തെ ടേസ്റ്റാണ്. എന്നു വെച്ചാൽ കൂടുതൽ തലശ്ശേരി അങ്ങോട്ടൊന്നും ഇല്ല. പക്ഷേ നമ്മളിത് കണ്ടുപിടിച്ചത് അടുത്ത് ഒന്ന് എടുക്കുക, ഒന്ന് മുട്ടയാക്കുക, ഒന്നും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് തലശ്ശേരിയിലെ ഭയങ്കര ഐറ്റംസായി കിളിക്കൂട് എന്നാണ് ഐറ്റംസാണ്. നമസ്കാരം. ഇന്ന് മലബാർ മേഖലയിൽ നിന്ന് കേരളത്തിലുടനീളം തരംഗമായിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളാണ് തലശ്ശേരി കടികൾ. കിളിക്കൂട്, ഉന്നക്കായ, തുർക്കിപ്പത്തൽ, കായ്പോള, കൽമാസ്, മീനട, തേങ്ങാമുറി എന്നിങ്ങനെ വെറൈറ്റി വിഭവങ്ങൾ തലശ്ശേരി കടികൾ എന്ന പേരിൽ ഇന്ന് ഹിറ്റാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂരുള്ള ഫുഡ് ബോക്സ് എന്ന ടേക്ക് എവേ റെസ്റ്റോറന്റിൽ ഇത്തരം വിഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒപ്പം 50 തരം വെറൈറ്റി ചായകളും ഇവിടെ ലഭിക്കും. തലശ്ശേരി കടികളിൽ പുതിയ പരീക്ഷണം നടത്തുന്ന ഷക്കീബ് എന്ന ഷെഫ് തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് മുഴുവൻ കണ്ടാൽ നമുക്കും വീട്ടിൽ തന്നെ ഈ വിഭവങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഇത് ഉന്നക്കായാണ്, തലശ്ശേരി സ്റ്റൈലാണ്. ഇത് പായ അരച്ചിട്ട് കുഴിങ്ങേറ്റി ഉണ്ടാക്കുന്ന സാധനമാണ്. എല്ലായിടത്തും അതിയെടുത്തുണ്ട് ഉന്നക്കായ്. തേങ്ങ, ഏലക്കായ്, പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതാണ്. പായം പുഴുങ്ങിയിട്ട് ഗ്രൈൻഡറിൽ ഇറക്കും, ഉള്ളിൽ പണ്ടം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി പൊടിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇത് തലശ്ശേരി ഉണ്ണക്കായ്, തലശ്ശേരി സ്റ്റൈലാണ് ഇത്. ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഭയങ്കര തലശ്ശേരി ഉണ്ണക്കായ് എല്ലായിടത്തും ഉണ്ട്. ഉണ്ണക്കായ് ചിലയിടത്ത് മാവ് ചേർക്കും, അരിപ്പൊടി ചേർക്കും. ഇവിടെ ഒന്നും അങ്ങനത്തെ കെമിക്കൽസൊക്കെ വെറും പായ മാത്രം, നിയന്ത്ര പായ മാത്രം പുഴുങ്ങിയിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ട് കൊടുക്കുന്നത്. വേറെ അങ്ങനത്തെ കെമിക്കലൊന്നും ചേർക്കില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കായ്പോള, തേങ്ങ, ഇത് പഴം, അണ്ടിപ്പരിപ്പ്, മുട്ട, പഞ്ചസാര, ഏലക്കായ് നമ്മളിവിടെ വെച്ചിട്ട് ഇത് കൽമാസാണ്. നമ്മൾ തലശ്ശേരി മാത്രം കിട്ടുന്നൊരു കടിയാണ്. തലശ്ശേരി കൂടുതലുണ്ടാവും. ഇത് അരിപ്പൊടിയാണ്, ആമീസ് അരിപ്പൊടി ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ എല്ലാവരും മീൻ, ചിക്കൻ, മട്ടൻ, ബീഫിലൊക്കെ ആക്കും. ഇപ്പോൾ ചിക്കനിലാണ് ആ മസാല അടിച്ചത്. ഇത് ചിക്കൻ മസാലയാണ്. ഇത് ഏകദേശം പൊടിച്ച് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ചെമ്പിൽ ആവിക്ക് വെക്കും, വീട്ടിലെ ചെമ്പിൽ. എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യലാണ്, ട്രൈഫാലിട്ടിട്ട്. അതാണ് കൂടുതൽ ചെയ്യുക. നമ്മൾ ഏകദേശം കല്ലുമൊക്കെ വേറെ ടേസ്റ്റ് രീതിയായിരിക്കും ഉണ്ടായത്. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ ഉള്ളതുകൊണ്ട് സൂപ്പറായിരിക്കും. വെജ് മതിക്ക് ചെയ്യാം, നമുക്ക് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. വെജ് ചിക്കൻ ചെയ്യാം, മട്ടൺ ചെയ്യാം, ബീഫ് ചെയ്യാം. ഇത് തലശ്ശേരി സ്റ്റൈൽ അലേടിയാണ് ഫിഷിൻ്റെ. എന്ന് വെച്ചാൽ അയില വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട കൽമാസിൻ്റെ അരിയാണ്, ആമീസ് അരിപ്പൊടി വായലും വെക്കുന്നത്. ചിലരും അയക്കൂറ വെക്കും, മീൻ വേറെ ആകോലി വെക്കും. ഫിഷട എന്നറിയാം, ഫിഷട. ഓക്കെ, ഫിഷടെ തന്നെ തിരി എല്ലാവർക്കും മനസ്സിലാവും. തലശ്ശേരിയിലും കൂടുതൽ, കണ്ണൂർ ജില്ല കൂടുതൽ ഇങ്ങനത്തെ. എന്നാ ഇതാന്നാ ഇതിൻ്റെ ടേസ്റ്റ്. ചില ഫിഷ്, ഉള്ളി, പച്ചമുളി, ഇഞ്ചി, വെളുത്തുള്ളി, ഫിഷ് മസാല, പിന്നെ പെപ്പർ പൊടി, അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള കറി മസാല പൊടി, എല്ലാം കുടിച്ചിട്ട് ഉള്ളിയൊക്കെ വെച്ച് ഉള്ളി ഫസ്റ്റ് വാട്ടിന് ശേഷം ബാക്കിയുള്ള പൊടികളൊക്കെ ഉപയോഗിക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യും. ആ മാവ് തന്നെ, ആമീസ് അരിപ്പൊടിൻ്റെ അതിൻ്റെ മാവ്, അതിന് ഒരേ മാവ് തന്നെയാണ്. ഇത് കിളിക്കൂട് എന്ന് പറയും. എന്നുവെച്ചാൽ ഉരുളക്കിഴങ്ങ്, ചിക്കൻ, ഉള്ളി, ഇഞ്ചി, പച്ചുള്ളി, വെളുത്തുള്ളി, കാടമുട്ട ഉള്ളിൽ വെച്ച്, ചില ആൾ പുറത്ത് വെക്കും. നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സേഫ്റ്റി ആയിരിക്കും, നല്ല ഇതുണ്ട്. പുറത്ത് ചെറിയത് ടേസ്റ്റ് ഉണ്ട്, ഇതിപ്പോൾ ഉള്ളിലാണ് വെക്കുന്നത്. നല്ല സെമിയൻ പിടിക്കുന്നതാണ് കിളിക്കൂട് എന്ന് പറയും. ഇതിപ്പോൾ നാട്ടിലും കൂടുതലൊക്കെ കണ്ണൂർ, തലശ്ശേരി, കണ്ണൂരൊക്കെ ഉള്ള സ്ഥലമാണ് കിളിക്കൂട്. നല്ല ടേസ്റ്റാണ്, നല്ല എരിവ്, നല്ല പൈസ, നല്ല അടിപൊളി സാധനമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വേറെ അടുത്ത് കുറേ അടുത്ത് വർക്ക് ചെയ്ത് ഇതിൻ്റെ കടിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ഇത് ഭയങ്കര അഭിപ്രായമാണ്. ആൾക്കാർ ഇഷ്ടം പോലെ കഴിച്ചാൽ തന്നെ ഇത്
പിന്നെ ഓർഡർ ചെയ്തുകൊണ്ട് നിൽക്കുക. വേണം, ഇത് വേണം, കിളിക്കൂട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ ഭയങ്കര അഭിപ്രായം, ഭയങ്കര സംഭവം എന്ന് നമുക്ക് പറയാം. നല്ല ഷക്കീബ്, 5-8 വർഷമായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കടികളൊക്കെ ഗൾഫിൽ, കുവൈത്തിൽ, ദുബൈയിൽ ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഭിപ്രായം, ഭയങ്കര സംഭവമാണ്. എന്നാ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരാളെ കൂടെ പോയിട്ടൊക്കെയാണ് പഠിച്ചത്. അങ്ങനെ കണ്ട് കണ്ട് പഠിച്ചു, പിന്നെ കുറേ കാലം നിന്ന് പിന്നെ ശരിയായി, പിന്നെ സെറ്റായി. അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ഭയങ്കര കടി, തലശ്ശേരിൻ്റെ കടിക്ക് ഭയങ്കര അഭിപ്രായമാണ്, ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഫേമസാണ്. ഓരോരു കടിക്കും വെറൈറ്റി കടികളാണ്. ഓരോ ഇന്ന് കൊടുത്ത കടി നാളെ കൊടുക്കുന്നില്ല, വേറെ 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 മോഡലാണ് ചെയ്യുന്നത്. ഒരു 10-30 ഐറ്റംസ് കടി നമ്മൾ ഉണ്ടാക്കും, 30-35 ഐറ്റംസ് കടി. ഞാൻ നാലും രണ്ടു മൂന്ന് കടി ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് വെറൈറ്റികൾ ചെയ്തിച്ച് ഇങ്ങനെ ഞാൻ തന്നെ ഒരു ചേഞ്ചിങ്ങും ഒരേ സംഭവം ചെയ്തിട്ട് ഞാൻ തന്നെ 3-4 വെറൈറ്റി ഉണ്ടാക്കും. അങ്ങനെ ഓരോ ഐറ്റംസ് അങ്ങനെ വേറെ വേറെ ഞാൻ ഉണ്ടാക്കി തരും. അങ്ങനെ എൻ്റെ ആ രീതിയിൽ തന്നെ ബുദ്ധിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പേരിപ്പം അങ്ങനെ പേരില്ല, ഉണ്ടാക്കി സാധനം തന്നെ കുറച്ചും കൂടി അതിനെ വേറെ ഇതാക്കിയിട്ട് തന്നെ അതേ രീതിയിൽ തന്നെ കൊടുക്കുന്നത്. അങ്ങനെ പേര് പ്രത്യേക പേരിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിന് ചേഞ്ച് ആക്കിയിട്ടൊക്കെ ടൈറ്റ് വ്യത്യാസം കുറച്ച് കുറച്ച് മോഡലും കൂടെ ആക്കിയിട്ട് കൊടുക്കും. ചിക്കനോട് ചിക്കൻ ഇടുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് വരും. ചില ആൾ വെജിലടിച്ച് മുട്ട വയ്ക്കും, നമ്മൾ ചിക്കൻ തന്നെ വേറെ ബോയിൽ ചെയ്തിട്ട് അതിനെ ഇതാക്കിയിട്ട് ഫ്രൈ ആക്കും പിന്നെ രണ്ടാമത്തെ, എന്നിട്ടാണ് നമ്മൾ ഇതിലൊക്കെ മിസ്സാക്കുന്നത്. അപ്പോൾ അതിന് വേറെ തന്നെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പെപ്പർ പൊടിയൊക്കെ ഇട്ടിട്ട്, ചിക്കൻ മസാലപ്പൊടി, പെപ്പർ പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു വിഭവമാണത്. നല്ല ഒരുക്ക് കഴിച്ചാൽ പിന്നെ ഇത് കഴിച്ചോണ്ട് നിൽക്കും ഇത്. എന്നാൽ ചങ്ങത്തൊരു നല്ല എരിവും നല്ലൊരു ടേസ്റ്റുള്ള കടി തന്നെയാണ് ഇത്. കിളിക്കൂട് നേരത്തെ പറഞ്ഞില്ലേ, കിളിക്കൂട് ലാസ്റ്റ് അതിൻ്റെ കോട്ടിങ്ങാണിത്. സേമിയൊക്കെ ഇട്ട് കോട്ടിംഗ് ആക്കിയിട്ട് ചെയ്യുന്നതാണിത്. ഇപ്പോൾ അതിനടുത്തും കുറച്ച് സ്ഥലത്തുണ്ട് ഈ സംഭവം. ഇത് വേറെ ടേസ്റ്റാണ്. എല്ലാവരും മുട്ടയൊക്കെ ഉള്ളിൽ വെക്കും, പുറത്ത് വെക്കും, ഉള്ളിലൊക്കെ വെച്ച് സെറ്റാക്കുന്നതാണ് കിളിക്കൂട്. സേമിയ വറുത്ത സേമിയാണത്, വറുത്ത സേമിയ മുട്ടയിൽ ഈ സാധനം മുക്കിയിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് ലാസ്റ്റ് പൊരിച്ചെടുക്കിയത്. വേറെത്തുന്ന ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. സേമിയാണിത്, വറുത്ത സേമിയം മുട്ട വെച്ചിട്ട് പൊടിച്ചിട്ടാക്കുന്ന സംഭവമാണ്. ഭയങ്കരമായൊരു പേരുള്ള സാധനമാണ്, ഭയങ്കര ടേസ്റ്റും, കുറച്ച് പണിയും ഉണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റിലാണ്. കാട മുട്ടയൊക്കെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണ്. തലശ്ശേരി സ്പെഷ്യൽ കടിയത് കിളിക്കൂട് എന്ന് പറയും. തലശ്ശേരി കോഴിക്കോട് ടൈമിൽ എല്ലായിടത്തും ഉണ്ടാവില്ല, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. ഇത് കൂടുതൽ തലശ്ശേരി തന്നെയാണ്. ഇതിപ്പോൾ ഉള്ള വേറെ വെറൈറ്റി ടേസ്റ്റാണ്, ഭയങ്കര സംഭവമാണ്. വറുത്ത് സേമിയം ഇതൊക്കെ ചെയ്ത് മുട്ട ചിക്കനൊക്കെ ബോയിൽ ചെയ്ത് ഫ്രൈ ആക്കി നല്ല ഉള്ളിയൊക്കെ വാടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല ഇതാക്കിയിട്ട് പെപ്പറപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും അതൊക്കെ ഇട്ടിട്ട് വേറെ ഒരു ടേസ്റ്റുള്ള സംഭവം തന്നെയാണ്. ഇത് ഒന്ന് കഴിച്ചാൽ ചായക്ക് പിന്നെ വേണ്ട വരും, അങ്ങനത്തെ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സംഭവമാണ്. അടുത്ത് നമ്മൾ തുർക്കിപ്പത്തിലാണ് ഇടാൻ വന്നത്. ഇത് തുർക്കിപ്പത്തിലാണ്, തലശ്ശേരി സ്പെഷ്യൽ കടിയാണ് തുർക്കിപ്പത്തിൽ. ഇത് ചിക്കൻ മുട്ട അങ്ങനെയൊക്കെ മസാല ഒരുപാട് മസാല ചേർന്നുള്ള സംഭവമാണ് ഇത്. ഇത് വേറെ തന്നെ വെറൈറ്റി സംഭവമാണ് തുർക്കിപ്പത്തിൽ എന്ന് പറയും. തലശ്ശേരി മാത്രം കാണുന്നൊരു കടിയാണ് തുർക്കിപ്പത്തിൽ. ഭയങ്കര ടേസ്റ്റും ഭയങ്കരമായൊരു സംഭവമാണിത്, നല്ല ടേസ്റ്റുള്ള സാധനം തന്നത്. നമ്മൾ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നു. ചിക്കൻ മുട്ട എഗ്ഗ് ചിക്കനും എഗ്ഗൊക്കെ ഉണ്ടായിട്ട് ഒരു കടിയാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള സാധനമാണിത്, നല്ലൊരു ടേസ്റ്റും നല്ല ഇതാണ്. ഇത് കൂടുതൽ അങ്ങനെ എവിടെയും കാണില്ല, എവിടെ ഉണ്ടാവും. നമ്മൾ ഒരു ഒരു വെറൈറ്റി മോഡലാക്കിയിട്ട് എടുക്കുന്ന ഐറ്റം ആണിത്. ഇത് പേര് വേറെ എന്ന് വെച്ചാൽ വേറൊരു മോഡലാണ് വെച്ചാൽ ഓരോ പേര് വരുന്ന അതൊരു പേരിട്ടാ നമ്മൾ തുർക്കിപ്പത്തിന് വെച്ചാൽ നമ്മൾ പുതിയ മോഡലിങ്ങനെ പേരിട്ടാക്കിയതാണ്. ഒരു വേറെ ടേസ്റ്റാണ് ഇത്, ഭയങ്കര ടേസ്റ്റ്, പറയാൻ പറ്റാ ഒരു അങ്ങനത്തെ ടേസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തലശ്ശേരി അങ്ങോട്ടൊന്നും ഇല്ല, പക്ഷെ നമ്മളിത് കണ്ടുപിടിച്ചത് നമ്മളായിട്ട് ഇറക്കിയത് ഐറ്റമാണിത്. ഒരു തലശ്ശേരി അങ്ങനെ അങ്ങനെ ഇല്ല, ഇവിടെ വന്നിട്ട് ഇപ്പം ചെയ്തു കൊടുക്കുന്നത് നമ്മളൊരു കണ്ടുപിടിച്ചത് ഐറ്റം മോഡലാണ്. ഇടക്കിടക്ക് യൂട്യൂബ് ഇത് നമ്മളെ ചെയ്തതാണ്, യൂട്യൂബില്ല, പക്ഷെ നമ്മളെന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വെറൈറ്റി ആക്കി, ഇതിൻ്റെ വേറെ മോഡലുണ്ട്, ഇത് നമ്മൾ വേറെ ചേഞ്ച് ആക്കിയിട്ടിങ്ങനെ വെറൈറ്റി. ഇതൊക്കെ തലശ്ശേരി കടിയാണ് കിളിക്കൂട് എന്ന് പറയും. ചിലയിടത്ത് അതിയടുത്ത് ഉണ്ടാവും വേറെ വെറൈറ്റിയാണ്, പക്ഷെ നമ്മളൊരു വേറെ വെറൈറ്റിയുള്ള സംഭവമാണ്, ഭയങ്കര ടേസ്റ്റുള്ള സാധനം ഇത് കിളിക്കൂട് എന്ന് പറയും. വേറെ തന്നെ ടേസ്റ്റുള്ള സാധനമാണ്, ഒരു ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ കാടമുട്ട അതൊരു ഉള്ളിയൊക്കെ ബോയിലായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളൊക്കെ ഇട്ടിട്ട് ഇത് നമ്മൾ 5-8 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെ ഈ ഐറ്റം മൊത്തം. ഇത് ഭയങ്കര ഡിമാൻഡ് കടിയാണ്, ഫുള്ള് ഡിമാൻഡ് കടിയാണ്, ഭയങ്കര പെട്ടെന്ന് കാലം. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും, ഒരു കഴിച്ചാൽ പിന്നെ ഒരാഴ്ച കൊണ്ട് ആദ്യം കഴിക്കാൻ തന്നെ ഇതൊരു അങ്ങനത്തെ വായിക്ക് ത്രില്ലടിപ്പിക്കുന്ന സാധനം ഇത്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് സേമിയ ഒരു വേറെ തന്നെ ഒരു കളറായിട്ട് വരും, വരുന്ന കഴിഞ്ഞാൽ വേറെ തന്നെയാണ്.
മാവിൽ ഇല്ല ഉരുളക്കിഴങ്ങ് ഇഞ്ചി പച്ചള വെളുത്തുള്ളി അങ്ങനത്തെ കെമിക്കലും മാവ് അങ്ങനത്തെ നല്ല ഫ്രഷ് സാധനം തന്നെയാണ്. അങ്ങനെ വേറെ അങ്ങനത്തെ മൈദ അങ്ങനത്തൊന്നും മിസ്സില്ല. നല്ല നല്ല ഐറ്റംസ് മുട്ടയും ചിക്കനും കാട മുട്ടയും കൊടുത്തിട്ട് നമ്മൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വില നല്ല ക്വാളിറ്റി കുറച്ച് ടേസ്റ്റ് കിട്ടും. അപ്പോൾ വറുത്ത സേമിയ കൊടുത്ത് ചെയ്യുന്നതാണ്. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്, പറയാമെന്നില്ല. ഇത് കൂടുതൽ കഴിച്ചാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച്. കഴിക്കണം ഇത്, ഇത് കാണുന്നേക്കാളും വലിയ കഴിച്ചാലേ സംഭവം ഭയങ്കരമാണ്. ഇത് നമ്മൾ തേങ്ങ മുറിയുന്നതാണ്. തേങ്ങ മുറി ഇതിൽ കോഴിമുട്ട വെച്ചിട്ട് ഇത് ബോയിൽ പൊരിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ രണ്ട് പീസ് ആക്കും. ഇതൊരു വെറൈറ്റിയാണ്, കുറച്ചും കൂടി ഇത് മനസ്സിലാവും. ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത്, ഭയങ്കര സംഭവമാണ്. ഇത് മുട്ട ചിക്കൻ അതൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ ബോയിൽ പൊരിച്ച് ഫ്രൈ ആയി കഴിഞ്ഞാൽ രണ്ട് പീസ് ആക്കില്ല. അപ്പോൾ തേങ്ങൻ്റെ അതേ മുറി എങ്ങനെ ഉണ്ടാകും അതിൻ്റെ ഒരേ സെറ്റിങ്ങൾ ഉണ്ട്, തേങ്ങ മുറി എന്ന് പറയും. ഇതൊരു വെറൈറ്റി സംഭവമാണ്. തേങ്ങൻ്റെ അതേ ടേസ്റ്റ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോലെ ഉണ്ടാകും, വേറെ ടേസ്റ്റ് വേറെ മോഡൽ. തലശ്ശേരി മാത്രം ഉണ്ടാകുന്ന സംഭവം ഇത്, വെറൈറ്റികൾ കടികൾ. നമ്മൾ വലിയ പരിപാടിക്ക് മാത്രം നോമ്പിനൊരു പലഹാരമായിട്ട് നോമ്പ് തുറ പരിപാടിയുണ്ട്, അതിന് ചെയ്യുന്ന ഐറ്റം ഇതല്ലോ. അതാണ്ട് വേറെ ഇങ്ങനെ ഹോട്ടൽ വിൽപ്പന അങ്ങനൊന്നുമില്ല. അങ്ങനത്തൊരു വെറൈറ്റി മോഡലാണ് ഇതല്ലോ. നാല് പേര് പലഹാരമായിട്ടുള്ള ചായക്കുള്ള ഇതായി കഴിക്കുകയും ചെയ്യും, ചില ആൾ വെറുതെ ഫ്രീ ആയിട്ട് കഴിക്കുക. അത്ര ടേസ്റ്റ് തന്നെ ഇതായിട്ടുള്ള കഴിക്കാൻ പറ്റും. ആ ചായക്കടി പോലെ, പക്ഷേ ഒരു വേറെ ടേസ്റ്റ് വഴി മാറ്റിയായിരിക്കും. നമ്മൾ ഇതുവരെ വാങ്ങിക്കി കിട്ടാത്ത ടേസ്റ്റ് ഉണ്ട്, രുചികളില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി ഒന്നും കൂടി കഴിക്കണമെന്ന് തോന്നുന്നൊരു വെറൈറ്റി കടികളാണ്. കഴിച്ചപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴിച്ചാലും ചിന്തിക്കില്ല, അകന്നെ മേടിച്ച് കഴിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കണം. ഇത് നമ്മൾ ചട്ടിപ്പത്തിരി എന്ന് പറയും, പുതിയൊരു മോഡലാണ്, വെറൈറ്റിയാണ്. അതിൽ ചെയ്യാൻ വേണ്ടി വെച്ച് ദോശ ചുട്ട് വെച്ചത്, ഇതൊരു ദോശ മൂന്നാല് ദോശ ചുട്ട് വെച്ചത്, അതിന് വേറെ വെറൈറ്റിയാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മളൊരു മോഡൽ ചട്ടിപ്പത്തിരിയാണ്, മധുരത്തിലടിക്കുന്നതാണ്, മധുരം ഉണ്ടാക്കിയിട്ട് അടിക്കുന്ന ചട്ടിപ്പത്തിരാണ്. ഇത് ഫസ്റ്റ് നമ്മൾ വെക്ക് സെറ്റാക്കിയതിന് ശേഷം, ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ പണ്ടെടുക്കുക. തേങ്ങ പണ്ടിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയതിന് ശേഷം മധുരം എല്ലാവർക്കും ഇഷ്ടപ്പെടും, മധുരം വെക്കുന്നവർ. നമ്മൾ കുറച്ച് വായം കട്ടാക്കി വെച്ച് നീന്തയാത്ത പായം ഒരു സെറ്റ് ചെയ്ത് വെക്കുക. ഒന്ന് സെറ്റാക്കുക, റെഡിയാക്കിയതിന് ശേഷം അടുത്ത് ഒന്നെടുക്കുക, ഒന്ന് മുട്ടയാക്കുക, ഒന്നും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെയും നമ്മളടുത്ത് കുറച്ച് പണ്ടെടുക്കുക. ഈ പണ്ടും ഇങ്ങനെ എല്ലാവരും വെടിതിരി കൊടുത്ത് സെറ്റാക്കുക. ഒന്ന് കുറച്ച് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതാവും, പ്രസ്സാക്കിയിട്ട് ഇതാ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഒരു കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ പണ്ടാണിത്, ഇത് ഏലക്കായി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, കുറച്ച് മിൽക്ക് പോലെ വേണ്ടി ചേർത്തി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, നല്ല ഉണ്ടാവും. ഇത് അധിക സ്ഥലത്തും ഉണ്ടാവില്ല, വെറൈറ്റിയാണ്. ഇത് കുറച്ചും കൂടി മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ദോശ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി പ്രസ്സാക്കിക്കുക, എല്ലാ സ്ഥലത്തും പ്രസ്സാക്കേണ്ടി. നമ്മളിത് ഈ മുട്ട, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കപ്പൊടി ഇതൊക്കെ ഇട്ട മുട്ടയാണ്. സമയം വെക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും അതിൽ മെൽട്ടായി പോകും. ഇല്ല, ഇത് നമ്മളിതിന് മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുള്ളൊക്കെ ഉണ്ടാവും, മൊത്തം ഒന്ന് പ്രസ്സായിട്ട് നോക്കും. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ചുണ്ടെങ്കിൽ മുകളിൽ ഏത്തപ്പഴം വെളുത്ത് ഒന്ന് വിതിരി കൊടുക്കുക. ഡിസ്പ്ലേ കുറച്ചും കൂടി ജാസ്തി വെച്ച് കൊടുക്കാം, വേണമെങ്കിൽ നമ്മളൊക്കെ ഉള്ളവർ ചെയ്ത് കൊടുക്കാം. എന്താ ഇത്രയുള്ള പരിപാടി. ഇത് നേരെ നമ്മളിതാ ചട്ടിയിലേക്ക് ഇതിങ്ങനെ വെച്ച് ഇതാ ഇതിനെ വെക്കുക. നാസി പാത്രത്തിൽ മൂടി അടുത്തിട്ട് മൂടുക. ഈ ചെറിയ ലൈറ്റ് തീ, ഏറ്റവും കുറഞ്ഞ തീയിൽ ഇത് വെക്കണം. അതാ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് കാൽ മണിക്കൂർ, ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു കേക്ക് തന്നെയായിരിക്കും. കേക്കില്ല ആ രൂപം ഉണ്ടാവുക, കേക്കിൻ്റെ രൂപത്തിലേക്കും ഇതുണ്ടാവുക. തലശ്ശേരി ചട്ടിപ്പത്തിന് മധുരം സീറ്റിലല്ല, വേറെ ടേസ്റ്റുള്ള സാധനമാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഇങ്ങനെ വെക്കും, ഇത് കേക്ക് മാതിരി ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ കട്ടാക്കിയിട്ട് ഒരു പത്ത് പീസാക്കി കട്ടാക്കി കൊടുക്കും. തേങ്ങ മുറി എന്ന് പറയും, ഇത് തേങ്ങൻ്റെ അതേ ഇതായിരിക്കും. ഇത് രണ്ട് പീസാക്കിയിട്ട് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ തേങ്ങ മുറി എന്ന് പറയും, ഇതിങ്ങനെ ഡിസൈനാക്കിയിട്ട്. ഇതൊരു വേറെ ടേസ്റ്റുള്ള സാധനമാണ്, ഭയങ്കര ടേസ്റ്റുള്ള. ചിക്കന്, കോഴിമുട്ട അതൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ്. നല്ല എരിവൊക്കെ ഉണ്ടാകും, നല്ല നല്ല ഒരു വേറെ ടേസ്റ്റാണ്. പപ്സിനെക്കാളും അതിൻ്റെ വേറെ മോള് ടേസ്റ്റുള്ള സാധനം. ഇത് തലശ്ശേരി ഭയങ്കര ടേസ്റ്റുള്ള സംഭവം, കരുമ തലശ്ശേരി വന്ന സ്പെഷ്യൽ ഐറ്റം കുട്ടിക്കാട്ടൂർ കൊടുക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ അവിൽ കഴിച്ച് കുറച്ച് ചൂടേക്കാണെങ്കിൽ കോയിലൊക്കെ ഒന്നും കൂടി ഫ്രൈ ആക്കും. ഇത് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണല്ല നമ്മളിപ്പോൾ ഈ കൽമാസ് ഫ്രൈ ആക്കാൻ പോകണം. നമ്മൾ മുളക് പൊടിയും മണ്ണപ്പൊടിയും മാത്രം എടുക്കും, പിരിയൻ മുളക് പൊടി, എരിവില്ലാതെ മുളക് പൊടിയില്ല.
അതെടുത്ത് നമ്മൾ കൽമാസ് ഫ്രൈ ആക്കണം. അത്ര എരിവൊന്നും ഉണ്ടാവില്ല. വാരം ഒരു കല്ലുമുക്ക് അതിൻ്റെ ടേസ്റ്റാണിത്. അപ്പോൾ ഇത് എണ്ണയിലിട്ട് ഇതാ ഫ്രൈ ആകാൻ പോകുന്നു. ചിറങ്ങി വന്നൊരു മീൻ പൊരിക്കുന്ന പോലെ എടുത്തിട്ട് പൊരിക്കുന്ന സംഭവം. ചിക്കൻ വെച്ചിട്ടുള്ള മസാല എന്നത് ഭയങ്കര ടേസ്റ്റുള്ള മസാലയാണ്. കൽമാസ് എന്നത് കൽസീരെന്ന് കൂടുതലുള്ള സ്ഥലം കൽമാസ്. ഇവിടെ കോഴിക്കോട് നിന്ന് ഇത് കണ്ടിട്ട് ആർക്കും അറിയില്ല. ഇല്ല, ചെറുങ്ങന ഇന്ന് ട്രൈ ആയി എടുക്കുക, ഓവറാക്കില്ല. നമ്മളൊരു ചെറുങ്ങനൊന്ന് കല്മക്കായൊക്കെ എടുക്കില്ല, അതിൻ്റെ അതിൽ വെറൈറ്റിയുള്ള ചെയ്യലാണിത്. കൽമാസ്, കൽമാസ് ചിക്കനെ വെച്ച് നമ്മൾ ചെയ്യുന്ന മീനിലും വെച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ വെച്ച് ചെയ്യുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക വേണ്ടത്. വേറെ ടേസ്റ്റുള്ള സാധനമാണ് കൽമാസ് എന്ന് പറയും. ഭയങ്കരമായ ടേസ്റ്റാണ്. അരി പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്, ആമീസ് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ എവിടെ ഇല്ല തലശ്ശേരിയാണ് കൂടുതൽ ഈ ഐറ്റം കൂടുതൽ കാണാം. ഇവിടെ വളരെ കുറവാണ് കൽമാസും സാധനമൊക്കെ. ഇതാൾ ചോദിച്ചു ഇതിൻ്റെ ഐറ്റം. ഏകദേശം കല്ലുമക്കായിൻ്റെ ഒരു പുറം ടേസ്റ്റും ഉള്ളിൽ ചിക്കനാണിത്. ഇത് നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണിത്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടത്. ട്രൈഫാലിട്ട് നമ്മൾ മുക്കിയെടുക്കുന്നത് വേണ്ട. കല്ലുമക്കായി പൊരിക്കുന്ന മീൻ പൊരിക്കുന്ന പോലെ തന്നെ അത് പൊരിക്കുന്ന സംഭവമാണ്. അതൊക്കെ ചേർക്കും, അതൊക്കെ വേണമെങ്കിൽ ചേർക്കുക ചേർക്കുന്നതാക്കണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള കുറ്റിക്കാട്ടിനടുത്തുള്ള ഫുഡ് ബോക്സ് എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് തലശ്ശേരി ഐറ്റംസ് ആണ് ഉള്ളത്. പിന്നെ ഇവിടെ വേറെ വെറൈറ്റി എന്താ വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ചായകൾ, പലതരത്തിലുള്ള ചായകൾ ഇവിടെ കിട്ടും. അതായത് ടെർമറിക് ടീ, അതായത് മഞ്ഞൾ, നല്ല നമ്മുടെ ശരീരത്തിന് വളരെ ഉത്തമമാണ് മഞ്ഞൾ. അപ്പോൾ അതിന് പറ്റിയ ചായകളുണ്ട്. പോപ്പിൻസ് ടീ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, നമ്മളെ ഹെൽത്തി വളരെ ഹെൽത്തിയായ ഗ്രീൻ ടീ ഉണ്ട്. മുഹബത് ടീ, പിന്നെ പൈനാപ്പിൾ ടീ, നല്ല പൈനാപ്പിളിൻ്റെ ഫ്ലേവറും ഒക്കെ അടങ്ങിയ ഭയങ്കരമായ ഒരു ടേസ്റ്റുള്ളൊരു ടീ ആണ് അത്. നമുക്ക് അവിടുത്തെ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം ഈ ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മളെ ചാനലിന് വേണ്ടിയിട്ട്. ചേട്ടൻ്റെ പേരെന്താണ്? പേര് ബാബു, സിറാജ് ബാബു. സിറാജ് ബാബു എവിടെ അവിടെ തന്നെ? അവിടെ അരീക്കോട്. അരീക്കോട്. ആ, ഈ ചായകളുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകത പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചായ സാഫ്രോൺ ടീ ആണ്. ഈ സാഫ്രോൺ ടീ എന്ന് പറയുമ്പോൾ നമുക്ക് കുങ്കുമം, സ്പെയിൻ്റെ ഒറിജിനൽ കുങ്കുമം വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടീ നമുക്ക് ടെർമറിക്കാണ്, ഇപ്പോഴത്തെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂടുന്ന ടീ ആണ്. അതിനകത്ത് 10 തരം ഹെർബൽ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് പിന്നെ പോപ്പിൻസ് ആണ്. പോപ്പിൻസ് ആണോ? അല്ല, അതേ ആ ടേസ്റ്റ് വരും. എല്ലാം ഇവിടെ എല്ലാം ജെനുവിൻ ആണ്, അല്ലാതെ വേറെ ഉപയോഗിക്കുന്നില്ല. എല്ലാം ജെനുവിൻ സാധനങ്ങൾ മാത്രമേ. നാലാമത്തെ നമ്മളെ ഓർഗാനിക് ഗ്രീൻ ആണ്. ഓർഗാനിക് ഗ്രീൻ ടീ. അഞ്ചാമത്തെ നമ്മുടെ മുഹബത്ത്, ഒരു ബ്ലാക്ക് ഹാഡമനും പിന്നെ നമ്മുടെ ചെറിയ സീക്രട്ടും കൂടെ ചേർത്താണ് മുഹബത്ത്. ആറാമത്തെ നമ്മുടെ പൈനാപ്പിൾ, ഒറിജിനൽ പൈനാപ്പിൾ തന്നെ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. പിന്നെ അതിൻ്റെ ടീയുടെ അത് മാത്രമേ ഉള്ളൂ. നിലവിൽ നമ്മളിപ്പോൾ ഒരു 58-60 ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഒരു മാസം കഴിഞ്ഞു. അപ്പം അന്നേരം ഒരു ദിവസം ഇട്ടത് പിന്നെ ഇടില്ല, അതാണ് എൻ്റെ സത്യം. പിന്നെ ഇങ്ങനെ മാറ്റി നമ്മൾ 58 വരെ ആയി. 65-66 കിട്ടും. ഒരു ദിവസം നമ്മൾ 10 ഐറ്റം കൊടുക്കും. പാൽ ചായയിലാണ് നമുക്ക് അതിനി കൊടുക്കാറുണ്ട്, അതേപോലെ പിന്നെ അറബി ചായ കൊടുക്കാറുണ്ട്, അതേപോലെ കറക്ക് ടീ കൊടുക്കാറുണ്ട്, സാധാ മിൽക്ക് ടീ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി അതായത് നമ്മൾ അതിനകത്ത് കണ്ടന്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് വേറെ ഒരു ടീ പോട്ടിൽ തന്നെ തിളപ്പിച്ചെടുക്കുകയാണ്. സാധാരണ ഇതിനകത്തല്ല, വേറെ തന്നെ മൊത്തമായിട്ട് പാൽ യൂസ് ചെയ്ത് അതിനകത്ത് നമ്മൾ അങ്ങനെ സിനമണം, അത് കാഡ്മം ഒക്കെ ചേർത്ത്, ജിഞ്ചറൊക്കെ ചേർത്ത് ജെനുവിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് പോപ്പിൻസ് ടീ അല്ലേ? ആ ഓക്കെ, ഒന്ന് കഴിച്ചോട്ടെ. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ പോപ്പിൻസ് മുട്ടായിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ടുള്ള. ആ, അത് പൈനാപ്പിൾ ടീ അല്ലേ? ആ, നല്ലൊരു പൈനാപ്പിളിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? ഓ, ഓക്കെ ഓക്കെ. ആ ശരിയാ, നല്ല പൈനാപ്പിളിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഓർഗാനിക് ഗ്രീൻ ആണ്. ഓർഗാനിക് ഗ്രീൻ. ആ, ഗ്രീൻ ടീയാ? അതെ, ഗ്രീൻ ടീ. ഗ്രീൻ ടീ വളരെ നല്ലതാണ്, കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എല്ലാവരും കഴിക്കുന്നത് സാധാരണ. നമ്മൾ ഈ ഗ്രീൻ ടീ നമ്മുടെ ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിക്കാം. ഇതിലെന്താ ഇൻഗ്രീഡിയൻ്റ്? എന്താ മുഹബത്തിൽ? മുഹബത്തിൽ ബ്ലാക്ക് ഹെഡമൻ, പിന്നെ നമ്മുടെ ചെറിയ സീക്രട്ടും ഉണ്ട്. ഇത് ഇപ്പം കഴിക്കാൻ പോണത് മുഹബത്ത് ടീ ആണ്.
ഇതിന് ശരിക്കും ഒരു അറേബ്യൻ ഒരു ടേസ്റ്റാണ്, അറേബ്യൻ ഫ്ലേവറാണ് ഇതിൽ കരിയർ കാണുന്നത്. വളരെ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഫുഡ് ബോക്സ് എന്ന ഷോപ്പ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ടല്ലോ, നമുക്ക് ഇനിയിപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് തലശ്ശേരിയിലെ ഭയങ്കര ഐറ്റംസായി കിളിക്കൂട് എന്ന ഐറ്റംസ് ആണ്. അതൊന്ന് എടുത്ത് കഴിച്ചോ കേട്ടോ. അടിപൊളി ഐറ്റംസാണ്, നല്ല അടാർ ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ചൂടുള്ള നല്ല സ്മെല്ലൊക്കെ ആയിട്ട് അപാർ ടേസ്റ്റുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് വൈകുന്നേരങ്ങളിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇതിനുള്ള കാടമുട്ടൊക്കെ നന്നായി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്വീറ്റായുള്ള സാധനം എടുത്ത് നോക്കാം. സ്വീറ്റ് ചട്ടിപ്പത്തിരി ഇവിടെ തലശ്ശേരിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റംസാണ്. അസാധ്യ ടേസ്റ്റാണ്. വേറെ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് തോന്നുന്നു, നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. എല്ലാത്തിൻ്റെ ഒരു ഏലക്കായൻ്റെയും അത് പഞ്ചസാരയും നെയ്യും അണ്ടിപ്പരിപ്പിൻ്റെ എല്ലാം കൂടി ചെറിയായിട്ട് ഒരു ഭയങ്കര ടേസ്റ്റുള്ള സാധനം മീനടയാണ്. അതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മീന നല്ല ഫില്ല് ചെയ്ത ഒരു ഐറ്റംസാണ്. നല്ല ഫിഷിൻ്റെ ടേസ്റ്റും നല്ല ഫിഷിൻ്റെ ഫ്ലേവറും മസാലയൊക്കെ കൂടി നല്ലൊരു കൽമാസ് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അരിപ്പൊടിയിൽ മിക്സ് ചെയ്താണ് നല്ല ടേസ്റ്റുണ്ട്. അടുത്ത തേങ്ങാമുറിയാണ്, അതൊന്ന് ഐറ്റംസ് ചെയ്തേക്കാം. ഒരു എഗ്ഗിൻ്റെ ഐറ്റമാണ്, എഗ്ഗും നല്ല തലശ്ശേരി മസാലയും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഗംഭീര അടിപൊളി നല്ല ടേസ്റ്റ്. അടുത്ത തലശ്ശേരിയിലെ ഏറ്റവും ഫേമസ് ആയ തുർക്കിപ്പത്തലാണ്, അതൊന്ന് കഴിച്ചു നോക്കാം. ഇതും എഗ്ഗ് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഈ തുർക്കിപ്പത്തലിന് നല്ല കുരുമുളകിൻ്റെ നല്ല ഫ്ലേവറായിട്ട് നല്ലൊരു ഒരു ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കായ്ബോളി നോക്കാം. ഇതൊരു സ്വീറ്റ് ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കണ്ടത്. ഇത് നല്ല സ്വീറ്റായിട്ടുള്ള ഐറ്റംസാണ്. നെയ്യ് കുഴിമ്പട്ടൻ്റെ വെള്ളയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു നല്ല ഒരു അടാർ ഐറ്റംസാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഉന്നക്കായാണ് നമ്മളവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ തലശ്ശേരിയിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ വരെയല്ല ഉണ്ടാക്കിയത്, കംപ്ലീറ്റ് നെയ്യിലാണ് ഉണ്ടാക്കിയത്. ഓ, നമ്മൾ സാധാരണ കഴിക്കുന്നതിനൊക്കെ ഇത്ര വ്യത്യസ്തമായിരുന്നു. നല്ല പ്യുവർ നെയ്യിലാണ് ഇവരുണ്ടാക്കിയത്. നല്ല പഴമൊക്കെ അരച്ച് ചേർത്ത് തേങ്ങയും ഒക്കെ ഇട്ട് വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇത് കൂടാണ്ട് വേറെയും കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിനൊന്നും നമുക്ക് സമയമില്ല, ഒന്നാമത് ഇവിടെ ഭയങ്കര തിരക്കാണ്, വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഈ വഴിക്ക് പോകുന്ന സമയത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്ത് ഈ ഫുഡ് ബോക്സ്. എല്ലാവർക്കും വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു അനുഭവമായിരിക്കും ഒന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കല്ല ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.